എല്ലാവരും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ്റെ അദർശൻ. സോ നമ്മുടെ പ്രശോഭ് കൈലാസ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാഷൻ ഷോ, ദ ബിഗ്ഗസ്റ്റ് ഫാഷൻ ഷോ ആയിട്ടുള്ള ഫാഷൻ റേസ് ഈ വരുന്ന ഏപ്രിലിൽ, ഏപ്രിൽ എൻഡിൽ നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കുന്നതാണ്. സോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ കളറോ കാര്യങ്ങളോ ഇതിന് പ്രീവിയസ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഫാഷൻ അല്ലെങ്കിൽ ഒരു റാം വോക്ക് നടത്തണം എന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫാഷൻ ഇവന്റിന്റെ പാർട്ടാകുന്നതാണ്. സോ പറഞ്ഞതുപോലെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ ഫാഷൻ റേസ്, വിൻ യുവർ ഫാഷൻ. താങ്ക് യു. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ആട്. ഈ ആട് ഞാൻ ഇന്നലെ തന്നെ കണ്ടാണ്. പക്ഷേങ്കില് ഞാനത് വീഡിയോ ചെയ്യാതിരുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ പോയിട്ട് കോട്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്ന ആരൊക്കെ കാണ് എന്നൊക്കെ പറഞ്ഞ് ലൈഫ് ചേഞ്ച് വന്ന അങ്ങനത്തെ ഒരു തമ്പനിയിലെ ഒരു വീഡിയോ ഇട്ടു. അതിനങ്ങനെ വ്യൂസ് ഒന്നും അധികം കിട്ടിയിട്ടില്ല. പക്ഷെ അതിനൊരു കമന്റ് വന്നിട്ട് ഡോക്ടർ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ഡോക്ടറിനെ പറ്റി തള്ളി മറിക്കുന്ന ചേച്ചിയായിരുന്നു. ഏറ്റവും കൂടുതൽ തള്ളുന്നത് ഞാനാണ്. അത് ഞാൻ ഹേറ്ററിട്ടതാണ്. എന്നാലും അത് കണ്ടപ്പോ പിന്നെ ഞാനേ ഈ വീഡിയോ ചെയ്യേണ്ടെന്ന് സത്യത്തിൽ ഓർത്തു. കാരണം ഇതേപ്പറ്റി പറയുമ്പോഴും ഡോക്ടറിനെ പറ്റി പറയുന്ന തള്ളായിട്ട് ഇവർക്ക് തോന്നുമല്ലോ. ഹേറ്റർമാരെയാണ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. എന്നാലും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ലെന്ന് ഓർത്താം. അപ്പൊ ഇന്ന് ജീനുബ്രോ ഇത് ചെയ്തിട്ടുണ്ട്. പുള്ളി എനിക്കിത് അയച്ചു തന്നിട്ട് ചെയ്ത് ഇത് ചെയ്യ് ചേച്ചി എന്ന് പറയുകയും ചെയ്തു. അതുകൂടാതെ വിലാസിന് ചേച്ചി അത് കണ്ടിട്ട് വന്ന് കമന്റിട്ട് മായ ഈ വീഡിയോ ചെയ്യുന്നു. പിന്നെ ജീനുവിന്റെ കമന്റിൽ തന്നെ പ്രമീള കെയും പിന്നെ എന്നാ സ്മിത ബൈജു കമന്റ് ഇട്ടിട്ടുണ്ട്. അവരൊക്കെ എന്ത് പറഞ്ഞാലും ഡോക്ടർ ഫാമിലി പെട്ടവരാണ്. അവര് പറഞ്ഞിട്ട് പിന്നെ വീഡിയോ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. അതാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തള്ളുകാരി എന്നുള്ള പേര് കിട്ടിയാലും വേണ്ടില്ല. ഇവരിത് പറയുമ്പോൾ നമുക്ക് ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഡോക്ടർ ഫാമിലി പെട്ട ആൾക്കാരല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് തള്ളി മറിക്കാം അല്ലേ ഹേറ്റേഴ്സ് പറയുന്ന പോലെ. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ ചെറിയ ന്യൂനതകളാണേലും കണ്ടെത്തുന്ന നമുക്ക് സ്നേഹത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകാറില്ല. ഡോക്ടറിന്റെ ഇതിന് മുന്നേ വന്ന ആടില് പല തെറ്റുകള് ഹേറ്റേഴ്സ് കണ്ടുപിടിച്ച് ട്രോളൊക്കെ ഇറക്കി അങ്ങനെയെല്ലാം പോയായിരുന്നു. പക്ഷെ ഡോക്ടർ പറയുന്നൊരു വാദ്യം ഇതിനിടയ്ക്ക് ഈ ഹേറ്റേഴ്സ് ഓർക്കണം, ഹാർഡ് വർക്ക് ആണ് എന്റെ ടാലന്റ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് 100% ഉറപ്പുണ്ട്. കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ ഓരോ സീനുകൾ എടുത്ത്, ഇപ്പൊ മമ്മൂട്ടി മോഹൻലാല് എല്ലാം സൂപ്പറാണ് അവര്. എന്നാലും സിദ്ദിഖ് എന്ന നടനെ കുറിച്ച് പറയാറുണ്ട്, ചില വേഷങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരാളൊരു അസുഖമായിട്ട് മരണത്തോട് മല്ലടിക്കുന്ന ഒരു ഭാഗം അഭിനയിക്കുകയാണ്. ഞാൻ ഒരിടത്ത് വായിച്ചേട്ടാ, അഭിനയിക്കുകയാണെങ്കിൽ അയാളുടെ മുഖത്ത് ക്യാമറ വെക്കുന്നതിലും നല്ലത് സിദ്ദിഖിന്റെ മുഖത്ത് വെക്കും. കാരണം അയാൾ അനുഭവിക്കുന്നത് സിദ്ദിഖിന്റെ മുഖത്ത് സിദ്ദിഖ് കാണിക്കും അത്രയും ഭാവങ്ങൾ. കാരണം നിങ്ങൾക്ക് മനസ്സിലായോ, മരിക്കാൻ കിടക്കുന്നവരുടെ മുഖത്തുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പെട്ട ഒരാളുടെ മുഖത്തുണ്ടാകുന്ന ഒരു വേദന കാട്ടും കൂടുതൽ അത് കണ്ടു നിൽക്കുന്ന ആളുടെ മുഖത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കണേ അത് സിദ്ദിഖ് എന്ന നടന്റെ കൊടുക്കണം. അത്രയും ഭാവങ്ങൾ വരുത്താനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. മറ്റുള്ള നടന്മാരൊക്കെ നിൽക്കുമ്പോഴാണ് ഈ സിദ്ദിഖിനെ കുറിച്ച് ഈ ഒരു അഭിപ്രായം വന്നത്. അതേപോലെ ഒരു കാലത്ത് നമ്മുടെ ഡോക്ടറെ കുറിച്ച് ഇങ്ങനെയൊക്കെ തന്നെ ഒരു കേക്കും അങ്ങനെ തരും. അത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ, പുള്ളി എന്തിലേക്കാണ് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന അതിലേക്ക് എത്തിച്ചേരും, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. ഹാർഡ് വർക്കിലൂടെ നേടാൻ പറ്റാത്ത ഒന്നുമില്ലെന്ന് തീരെ ചെറുപ്പം തൊട്ട് തെളിയിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ. അപ്പൊ ഹേറ്റേഴ്സ് ഒരാദ്യത്തെ ഒരാട് കണ്ടിട്ട് അത് അങ്ങനായി ഇത് ഇങ്ങനായി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടില്ല, ഒന്നും പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നിട്ട. പക്ഷെ പിന്നെ അത് ഡയറക്റ്റ് ചെയ്തതിന്റെ അകത്ത് ഒരു ഇതുപോലെ ആ ഒരു കോട്ട്, ആ ഒരു റോസ് നിറത്തിയുള്ള ആ കോട്ട് ഡോക്ടർക്ക് ഒരു ഇണക്കമില്ലാത്ത പോലെയൊക്കെ എനിക്കും തോന്നിയായിരുന്നു കണ്ടപ്പോ. പക്ഷെ ഇത് സിമ്പിൾ ആയിട്ട് ഈ ഒരാട് നോക്കും. ഇതിന് ഡയറക്ടർ ഇല്ലായിരുന്നോവാ, എന്താണോ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ആ രണ്ടാമത്തെ ഒരു ഇതാണിത്. ഇത് തന്നെ ഓക്കെ ആയി ഹേറ്റേഴ്സ് അതൊന്നും മനസ്സിലാക്കണം. രണ്ടാമത് നിങ്ങൾ ഈ ആദ്യം കേട്ടതിനെ വലിയ ഇതായിട്ട് ട്രോളൊക്കെ ഇറക്കുമ്പോൾ രണ്ടാമത്തെ ആടെ തന്നെ പുള്ളി ഓക്കെ ആയി. പുള്ളിക്ക് ഈ പുള്ളിക്കൊരു ഞാൻ എന്നെ മനസ്സിലാക്കുന്നു എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്ക് പുള്ളിയെ നല്ലപോലെ അറിയാം. അതുകൊണ്ടാണല്ലോ ഒരു പടം സ്വന്തമായിട്ട് ഇറക്കുന്നു, ഡയറക്ഷൻ നടത്തുന്നു, സ്ക്രിപ്റ്റ് എഴുതുന്നു, എല്ലാ സംഭവം ചെയ്യുന്നു. ഇന്ന് വരെ ആരും ചെയ്യാത്ത ഒരു സംഭവമാണ് സിനിമയായിട്ട് ഇറക്കുക. അത് അവനോരിലുള്ള ഒരു വിശ്വാസമാണ്. അത്രയും വിശ്വാസമുണ്ട് പുള്ളിക്ക്, ഡോക്ടർ റോബിന് സ്വന്തമായിട്ട് അത്രയും വിശ്വാസമാണ്. അതുകൊണ്ടാണ് പുള്ളി അങ്ങനത്തെ ഒരു ഫിലിമെടുത്ത്. അപ്പൊ ഒരാട് ഇറക്കിയപ്പോഴത്തേന് അങ്ങോട്ട് എന്തൊക്കെയാ വിമർശിച്ച്, ഇപ്പൊ ഇനി എന്തേലും പറയാനുണ്ടോ? തൊട്ടടുത്ത് തന്നെ വന്നു അതിനൊന്നും മറുപടി ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കും,
റോബിൻ പറഞ്ഞിട്ടില്ല, ഏതായാലും ഈ ഒരു ആട് കണ്ടപ്പോ അതൊരു ആ പറഞ്ഞവരുടെ ഒരു വായടച്ചു എന്ന് തന്നെ പറയണം. ഞാൻ അധികം തള്ളി മറിക്കുന്നില്ല, ഇത്രയേലും മറുപടി പറയണ്ടേ, അല്ലേ ശരിയാവില്ലല്ലോ. അപ്പം പറഞ്ഞവരുടെയൊക്കെ വായടക്കാവുന്ന ഒരു ആടാണ് ഇത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്റെ അല്ല, കണ്ടവർക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കും. അപ്പൊ ഓക്കെ ബൈ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.